May I help you, sir? Same to you. Sir, nanda vendu. Aiyoh, enna manasilayille. Njan PM aanu. PM? Ah, Punnagai Mannan Premachandran. Ningalude Banaras saree-de kazhinja event nadathi njangalayirunnille. French group. Annu nammal parichayappettirunnu. Sorry, sir. Enikku aale pettanu manasilayilla. Enikku manasilayilla. Excuse me, sir. What is the problem? Manasilayilla. Njan ivadathe pudhiya manager aa. Koshi. I see alla. Koshi. Jacob Koshi. Thangal? ഞാൻ അച്യുവേട്ടന്റെ അല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇവന്റ് മാനേജ്മെന്റിന്റെ എം ഡി അച്യുതൻ കുട്ടിയുടെ മാനേജറാ. അച്യുവേട്ടൻ സാർ വിളിച്ചു പറഞ്ഞിരുന്നു. വരൂ. ആ വരൂ. കാഞ്ചിപുരം സാരികളുടെ ലോഞ്ചിങ് ഇവന്റിന്റെ ഡിസൈൻ കാണിക്കാൻ വേണ്ടി വന്നതാ. പുരിയച്ച മുതലാളി മുതലാളി ഗൾഫിൽ പോയി. പോയോ? ഇനിയെപ്പോരും ലോഞ്ചിങ് ഇവന്റിന്റെ തലേന്ന്. അല്ല, അപ്പൊ ഇവന്റിന്റെ ഡിസൈൻ മുതലാളി കാണാതെ എങ്ങനെയാ? ഡിസൈൻസ് ഒക്കെ കണ്ടു, അപ്രൂവലും കൊടുത്തു. കൊടുത്തോ? ആർക്ക്? ഫ്രണ്ട്സ് ഇവന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് വൺ മിസ്റ്റർ പ്രേമേന്ദ്രൻ ആണ് വന്നത്. സാർ, ഞാനാണ് പ്രേമേന്ദ്രൻ. വാട്ട്? അയാളും പ്രേമേന്ദ്രൻ ആണല്ലോ പറഞ്ഞത്. ഒരു സി എം പ്രേമേന്ദ്രനാ? യെസ്, എക്സാക്ട്ലി, അത് തന്നെ. സാർ, അവൻ എക്സിക്യൂട്ടീവ് ഒന്നല്ല, വെറും തട്ടിക്കൂട്ടാ. ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോയ ന്യൂ ഫ്രണ്ട്സ് എന്ന ഫ്രോഡ് ഗ്രൂപ്പിന്റെ വെറും ഡൂപ്പാ. സി എം എന്ന് പറഞ്ഞ തന്നെ ചീറ്റിംഗ് മാസ്റ്റർ എന്നാണ്. എന്തായാലും എം ഡി ഡിസൈൻ കണ്ടു. ഒരു വെറൈറ്റി ഇവന്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തായമ്പക, പഞ്ചവാദ്യം, ചെണ്ട. സാർ, ഇതൊക്കെ ഞങ്ങളും കുറെ കൊട്ടിച്ചിട്ടുള്ളതാ. പക്ഷേ ഇതൊക്കെ ലേഡീസ് ആണ് കൊട്ടുന്നത്. ഫുൾ ലേഡീസ്. ലേഡീസാ? ആ, എന്തായാലും എം ഡിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും ഓക്കെ പറഞ്ഞു, അഡ്വാൻസ് കൊടുത്തു. എന്താ? സോറി സാർ, അവനെ പറഞ്ഞതാ. ആ, എന്തായാലും ആകെ ഒരു മേളമായിരിക്കും. ലേഡീസ് അല്ലേ കൊട്ടുന്നത്. ഓക്കെ. വെല്ലുവിളിച്ച് പത്ത് നാളെ തികഞ്ഞില്ല. അതിനു മുമ്പ് അച്യുതൻ കുട്ടിയെ കൊമ്പ് കുത്തിച്ചു. മതി, കലാപരിപാടികളൊക്കെ നിർത്തിക്കേ. ഓർഡർ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇവന്റ് നടത്തി കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇനി എന്തോന്ന് കാണിക്കാൻ? ആദ്യം നോക്കിക്കോ. അച്യുതൻ കുട്ടി ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഓഫീസ് പൂട്ടി താക്കോല് നജീബിന്റെ കാൽക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ നമസ്കരിക്കും. അങ്ങനെയങ്ങ് ആകാശക്കോട്ട കെട്ടാൻ വരട്ടെ. ആ പി എമ്മിന്റെ പേരില് ഫൗള് കാണിച്ചിട്ട് ഈ ഓർഡർ തട്ടിയെടുത്തെന്നങ്ങനെ ഏട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ. കൊമ്പും കുലുക്കി ചിഹ്നവും വിളിച്ചോണ്ടെങ്കിൽ വരും. ആ, അവൻ വരട്ടടി. വന്നാടാ ഇവരെ വിട്ടൊരു താലിമാര വാങ്ങിച്ച് ഞാൻ പറയുന്ന പെണ്ണിന്റെ കഴുത്തെ കെട്ടിക്കും. അതിന് അച്യുതൻ കുട്ടി ചിഹ്നം വിളിച്ചോണ്ട് വരണമെന്നൊന്നുമില്ല. നീ പറഞ്ഞ ഏത് പെണ്ണിന്റെയും കഴുത്ത് താലി കെട്ടാൻ ഞാൻ റെഡിയാ. നിന്നെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമല്ലടാ പോത്തെ. അവനെ, അത് ശരി. അപ്പൊ അച്യുതൻ കുട്ടിയെ പെണ്ണെ കെട്ടിക്കാനാണ് നാട്ടുകാരെ കൂട്ടിച്ചെന്ന് വെല്ലുവിളിച്ചതും എന്നെ കൊണ്ട് ഈ ഓർഡർ പിടിപ്പിച്ചതും ഒക്കെ? പിന്നല്ലാതെ ഇതെന്താ നീ നേരത്തെ പറഞ്ഞത്? എടാ, ഞാൻ ഇവളെ കെട്ടിയത് കൊണ്ടാണ് അവന്റെ കല്യാണം ഒഴിഞ്ഞുപോയതെന്നും അതുകൊണ്ടാണ് ആയുഷ്കാലം കല്യാണം കഴിക്കാതെ നടക്കുന്നെന്നാണല്ലോ പറച്ചില്. ആ പറച്ചില് മാറ്റണമെന്നുണ്ടെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് തളയ്ക്കണം. ഇതിലും ഭേദം അയാളെ കൊണ്ട് തന്നെ ചവിട്ടി കീറിക്കായിരുന്നു. നീ സമാധാനിക്കും, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പിന്നെ നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഉടനെ നടക്കും. എന്ത് ഈ ചവിട്ടിക്കീറല്ലേ? നീയാണല്ലോ ഫൗള് കാണിച്ച് ഓർഡർ പിടിച്ചത്. എടാ മഹാബാബി, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണല്ലോ. പിന്നെ ആ നന്ദി വേണോടാ, നന്ദി വേണം. ആ, ഇതെവിടത്തെ ന്യായം? നന്ദി എന്തിന്? എന്റെ ചെനക്കത്തൂർ ഭഗവതി, എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് വിജയിപ്പിച്ച് പി എം പ്രേമേന്ദ്രൻ എന്ന അലവലാദിയെ ചാന്ത് പൊട്ടാക്കി എന്റെ മുന്നിൽ ഒന്ന് നിർത്തി തരണേ. Ma'am? Yes? Only sarees, no jackets. No jackets? Call the bloody manager. Hi, everybody. Nyan CM Premachandran, manager, new friends group. Manager? Yes, sir. Where are the jackets? Yo, yo, yo. Where are the jackets for the sarees? Nyan marannu poi. What? Mara. Cover. No. Cover, no. Marannu poi. Atrayal. Get out. Hey, Najib. Fool. അവളുമാരുടെ ഒരു ഒടുക്കലത്തെ ഇംഗ്ലീഷ്. രാജീവേ, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവളുമാർക്ക് റാംബോയിൽ കൂടെ നടക്കേണ്ട സ്റ്റൈൽ ഒന്ന് കാണിച്ചു. റാംബോ അല്ല, റാംബ്. അതെന്ത് വേണമായിക്കോട്ടെ, ആ ഡിസൈനർ മാഡം നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ചെല്ലടാ. പിന്നൊരു കാര്യം, ഇവിടെ വെച്ച് ഡേ നജീബേ, ഡേ പോടേ എന്നൊന്നും വിളിച്ചേക്കരുത്. കുറച്ചില്ല. എനിക്കെന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക് അത്രയുള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ എം ഡിയോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് എം ഡി മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാലെന്താ? ഡേ, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ. കോട്ടിട്ടവൻ എം ഡി, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസങ്ങളും. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാൽ അന്ന് നീ എം ഡി ആവും. ആ, I am new friends group MD Najib. Hello there. Are you okay? Yeah, okay, sir. But one problem. What problem? Tell me. We didn't get the jackets yet, sir. We had sent the measurement of our girls. I told that to your manager, but he did not respond yet. See, madam, actually, okay, CM ഏറ്റതല്ലേ? CM ഒന്നും പറയാതെ മുങ്ങിയത്രേ. Here, see, ഇവരുടെ മുടിഞ്ഞ ഇംഗ്ലീഷ് കേട്ട് മുങ്ങിയതായിരിക്കും അവൻ. ഇനി തയ്ക്കാൻ മറന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല. നീ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഈ സാരി കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലൗസ് അല്ലാതെയോ? സാരിയുടെ ഷോ അല്ലേ, ബ്ലൗസിന്റെ ഷോ അല്ലല്ലോ.
ഇവരോട് എന്താ പറയാ? അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്താ മതി. ബാംഗ്ലൂരിൽ ഇതുവരെ നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നിട്ട് പരിചയപ്പെട്ടില്ലേ മോശമല്ലേ. നജീബ് അവരെ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ ചെയ്യാം. പക്ഷേ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞ് അവരെ നാണിഞ്ഞൊരുങ്ങിക്കോട്ടെ. അത് മതിയോ? മതി. സാറെന്നാ ഓഡിറ്റോറിയത്തിലോട്ടിരുന്നേ. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നുണ്ടെങ്കിൽ സാറൊന്ന് പറഞ്ഞേ. ഞാൻ കാഞ്ചീപുരത്തെ എല്ലാ സിൽക്ക് കമ്പനി ഓണേഴ്സും വരുന്നതാ. അവരെ ഫുൾ മേളത്തോടെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ അടിപൊളിയാക്കും സാറ് നോക്കൂ. അല്ല, ആ ലേഡീസിന്റെ മേളക്കാരൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഇപ്പൊ തന്നെ മണി 5 ഷാർപ്പ്. 7 പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. കൃത്യം 7 മേള സ്റ്റാർട്ട് ചെയ്തിരിക്കും. സോറി മിസ്റ്റർ സി എം, താങ്കൾ ഉടനെ ട്രാവൽസിൽ ചെന്ന കാർ എടുത്തിട്ട് വനിതാ മേളക്കാരെ മുഴുവൻ പിക്ക് ചെയ്തോളൂ. പ്രേമേന്ദ്രൻ വന്ന കാർ കൊടുക്കാൻ വേണ്ടി ട്രാവൽസിൽ പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഞാനോ? വൺ സെക്കൻഡ്. ഓ, എന്താടേ എന്താ നജീബ്? എനിത്തിങ് റോങ്? നത്തിങ്. സാർ ഓഡിറ്റോറിയത്തിലോട്ടില്ലേ? നീ ഇവിടെ തന്നെ കാണണം. അതെ, ഞാൻ മാനേജറായി ചാർജ് എടുത്തിട്ട് ഫസ്റ്റ് ഇവന്റ് ആണ്. ഓക്കെ, അടിപൊളി ആയിരിക്കണം. അടിയുടെ കാര്യം ഉറപ്പായി. പൊളിയുടെ കാര്യം നജീബ് തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. വാട്ട്? അയ്യോ, ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ആ പട്ടര മടത്തിൽ നജീബ്, അവൻ വിവരമില്ലാണ്ട് എന്തൊക്കെയോ കാട്ടി കൂടണെന്ന് വെച്ച് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലോ? എന്തായാലും നമ്മുടെ കുട്ടിയില്ലേ അവന്റെ കൂടെ. അമ്മേ, നമുക്കിനി അങ്ങനെ ഒരു കുട്ടിയില്ല. ഇത് ഞാനും നജീബും തമ്മിലുള്ള പോരാ. അമ്മ ഇതിൽ ഇടപെടണ്ട. ഈശ്വര, എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോണേ എന്റെ തിരുമാന്തം കുന്നിലമ്മേ. നിങ്ങളോട് കൊട്ടാൻ പറഞ്ഞത് ഞാനാ. നിർത്താനും ഞാൻ പറയാം. ഇവരോട് കൊട്ടാനും നിർത്താനും പറയാനുള്ള അവകാശം എനിക്കാ. നിന്റെ അവകാശമൊക്കെ ഗേറ്റിന് പുറത്ത്. അഡ്വാൻസ് കൊടുത്ത് ഇവരെ ഏർപ്പാടാക്കിയത് ഞാനാ. ആൾമാരട്ടം നടത്തി തട്ടിക്കൊണ്ട് വന്ന് ഗേറ്റിനകത്ത് വെച്ച് കൊട്ടിക്കാൻ നിനക്കെന്ത് അവകാശം? അച്ചുവേട്ടൻ രണ്ടു കുട്ടികളുടെ ചങ്ങാത്തം. ഒന്ന് നല്ല ചട്ടമ്പിമാരോടും മറ്റൊന്ന് നല്ല ചെണ്ടക്കാരോടും. ഇവരാര്? മംഗലശ്ശേരി നീലകണ്ഠന്? അല്ല, ചതിയന്മാരുടെ ചങ്കിന് കൊമ്പ് കോർക്കുന്ന കളരിക്കൽ അച്യുതൻകുട്ടി. പോര് വിളിച്ചാ പിന്നെ ആണുങ്ങളെ പോലെ പൊരുതി ജയിക്കണം. അല്ലാതെ കള്ള ചുവട് വെച്ച് ആരെ അടിയറവ് കുറയ്ക്കാവുന്ന കരുതണ്ട. ഒരു മത്സരമാകുമ്പോ പല തന്ത്രങ്ങളും പയറ്റി നോക്കും. അത് പതിവ. ഈ തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്തവർക്ക് അത് വലിയ ചതിയായിട്ടും കള്ള ചുവടായിട്ടും ഒക്കെ തോന്നും. ആ പേരും പറഞ്ഞ് ഈ കാണിച്ചത് ശുദ്ധ ഫൗളാ. ഫൗൾ ആദ്യം കാണിച്ചത് നീയല്ലേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുത്താണ് അച്ചോട്ടൻ ഒരു സ്റ്റൈൽ. നിന്റെ പുള്ളിക്കലി ഞാൻ അവസാനിപ്പിച്ചുതരാം. ഈ ഇവന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ. അതിപ്പോഴേ കഴിഞ്ഞില്ലേ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. തോറ്റു എന്ന് സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട എന്ന് കരുതി കളി അവസാനിപ്പിച്ചു എന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അച്യുതൻകുട്ടിയെ കൊണ്ട് അടിയറവ് പറപ്പിച്ച ഈ നജീബ് അടങ്ങൂ. പക്ഷേ 7 മുമ്പ് ഇവരെ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഈ നജീബ് ആരാണെന്നറിയും. പന്നി, ആ എന്നാ മേള തുടങ്ങാൻ പറയട്ടെ. വേണ്ട, അവരെ വിട്ടുകൊടുത്തേക്ക്. വിട്ടുകൊടുക്കാനോ? എടാ, അവനെ ഈ മുറ്റത്ത് വരുത്തി ചെയ്ത കള്ളത്തരം പൊളിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. ഇനി ഇവന്റ് നടത്തുക നടത്താതിരിക്കുക എന്തോ ചെയ്തോട്ടെ. ജയിച്ചു എന്നും പറഞ്ഞ് വീമ്പളക്കൊണ്ട് വരില്ലല്ലോ. ഏയ്, അച്ഛൻ എന്ത് പറഞ്ഞാലും ശരിയാണ്. ഇവരെ പറഞ്ഞു വിട്ടിട്ട് അവരെ കൊണ്ട് ആ പരിപാടി നടത്തിക്കണ പ്രശ്നമില്ല. എന്നാ ഒരു കാര്യം, നേരം വെളുക്കുവോളെ ഇവരെ ഇവിടെ നിർത്തി കൊട്ടിച്ചോ. എന്നിട്ട് പേയ്മെന്റും കൊടുത്ത് വിട്ടേ. കാലത്ത് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ കട്ടി. എല്ലാവരും വണ്ടി കൊണ്ട് ചെണ്ടേ കയറി. ചെണ്ട കൊണ്ട് വണ്ടി കയറിക്കോ. ശരി.